ജോസ് തെറ്റയിൽ ഈ എൻഡിഎക്കൊപ്പം ദേശീയ നേതൃത്വം എന്ന് വന്നപ്പോൾ തന്നെ കേരള ഘടകം നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ കേരളത്തിൽ എൻഡിഎക്കൊപ്പമല്ല, കേരളത്തിൽ ഇങ്ങനെ തുടരുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്ന് പുതിയ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചനകൾ? ഞങ്ങൾ ഒന്നാമത് തന്നെ പ്രധാനമായ വിഷയം എന്ന് പറഞ്ഞാൽ നിലപാടുകൾ ആണ് അതിനകത്ത് അറിയേണ്ടതും പറയേണ്ടതുമായ കാര്യം. നിലപാടുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അവ്യക്തതയില്ല. ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ വ്യക്തമാക്കിയതുമാണ്, പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇത് പ്രായോഗികതയിലേക്ക് എങ്ങനെ കൊണ്ടുവരുമെന്നാണ് ചോദ്യം. അത് തുടർന്ന് വിഷയം ഇപ്പം വന്നിട്ടുള്ളത് ഗൗഡയുടെ അഭിപ്രായവും ഗൗഡയുടെ അഭിപ്രായത്തിന്റെ പിൻവലിക്കലും തുടർന്ന് ഉള്ള അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമിയുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ വന്ന് ഒരു വിഷയം ഒരു പൊതുവായ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ദേവഗൗഡയുടെയും അല്ലെങ്കിൽ കുമാരസ്വാമിയുടെയും അഭിപ്രായത്തിൽ കാണുന്ന ഞങ്ങൾ കാണുന്ന ഒരു സംഗതി, ഇപ്പൊ പുതിയതായിട്ടുള്ള ഇപ്പൊ കോൺഗ്രസിന്റെ ഈ വ്യഗ്രത, കോൺഗ്രസും ബി ജെ പിക്കും തമ്മിലുള്ള ഒരു ചെറിയൊരു ധാരണ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നുകഴിയുമ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നുകഴിയുമ്പോ ബി ജെ പിക്കാര് പറയുന്നു ഞങ്ങൾ കോൺഗ്രസിന്റെ ടീമാണെന്ന്, കോൺഗ്രസ് ആര് പറയുന്നു ഞങ്ങൾ ജെ ഡി എസിന് കോൺഗ്രസ് അവര് പറയുന്നു ഞങ്ങൾ ബി ജെ പിയുടെയാണെന്നും അവർ തിരിച്ചും പറയും. ഇതിനകത്ത് എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും ഒരു അഭിപ്രായമുണ്ട്, രാജ്യത്തെ മൂന്നാം മുന്നണിയിലുള്ള ജനാധിപത്യ കക്ഷികൾ വേണ്ട, കോൺഗ്രസും ബി ജെ പി മാത്രം മതി എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ബൈപോളാർ പരിപാടിക്ക് വേണ്ടിയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുള്ളത് മധ്യപ്രദേശിൽ ഇപ്പൊ എസ് പി സമാജ്വാദി പാർട്ടിയുമായി പ്രശ്നത്തിലാണ്. കോൺഗ്രസിന്റെ യാതൊരു ഒരു താല്പര്യം ആത്മാർത്ഥമായാണോ ഞങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം കോൺഗ്രസിന് അവരുടെ കക്ഷിയുടെ സ്വാർത്ഥത മാത്രമാണുള്ളത്. ഓക്കെ, അത് വ്യക്തമാകുന്നുണ്ട്. ശ്രീ ജോസ് തെറ്റയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന നിലപാടും രാഷ്ട്രീയവും ഒക്കെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ പ്രായോഗിക പ്രശ്നങ്ങളെ മറികടക്കാൻ എന്ത് ചെയ്യും? എന്താണ് അക്കാര്യത്തിലുള്ള തീരുമാനം വൈകുന്നത്? ഞങ്ങൾ അതിൽ തീരുമാനം വൈകുന്നത് സാങ്കേതികമാണ് കാര്യങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വിടുന്നു അങ്ങോട്ട് പറയുന്നത് മാത്രമല്ലല്ലോ, പല പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട്, ആളുകളുടെ സംശയങ്ങളുണ്ട് ഒക്കെ തന്നെയുണ്ട്. ഞങ്ങൾ അതുകൂടി കണ്ട് ഉത്തരം കണ്ടെത്തുന്നത്. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി എന്ന രീതിയിലല്ല ഇപ്പോ ദേവഗൗഡ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഒരു ഫോറത്തിലുമില്ല, കർണാടക സംസ്ഥാനത്തിലുമില്ല, ദേശീയ ഘടകത്തിലുമില്ല, ദേശീയ സമിതികളിലും ഒന്നിലുമില്ല ഒരു തീരുമാനം. അവർ രണ്ടുപേരും കൂടിയും അങ്ങനെ പ്രഖ്യാപിച്ചു, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇനി പാർട്ടി ലൈനിലാണ് സംഗതിയെങ്കിൽ ഇതുമായിട്ടാണ് മൊത്തം പാർട്ടി മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന ആ നിലപാടുള്ള പാർട്ടിയുടെ അവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതാണ് എന്റെ പ്രത്യേകത, ഇതുവരെ ഒരു നിലപാട് ദേശീയ സമിതിയോ ദേശീയ ബി ജെ പി ബന്ധമുള്ള ഒരു ദേശീയ ഘടകമാണെന്ന് വ്യക്തമാകുന്നു. അങ്ങനെയുള്ള ഒരു ഘടകവുമായി ബന്ധം വിടാൻ ഇത്ര വലിയ ആലോചനകൾ വേണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. അതെ, അത് ദേശീയ ഘടകം എന്ന് പറയുമ്പോൾ ദേശീയ സമിതി എന്ന് പറയുമ്പോൾ ദേശീയ സമിതി അല്ലേ, ഗൗഡ മാത്രമല്ലല്ലോ. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രം തീരുമാനിച്ചു എന്നുള്ളതിന്റെ പേരിൽ ദേശീയ സമിതി തീരുമാനിച്ചിട്ടില്ല, ദേശീയമായ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ചർച്ച വന്നിട്ടില്ല, ഒരു സമിതിയിലും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം, ശ്രീ ജോസ് തെറ്റയിൽ ഈ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കുമ്പോഴും കർണാടകത്തിൽ എടുത്ത നടപടി, ശ്രീ സി എം എബ്രാഹിമിനെതിരെ എടുത്ത പോലത്തുള്ള നടപടി, കേരള ഘടകം ആദ്യമേ അതേ നിലപാട് സ്വീകരിച്ചെങ്കിലും അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. അതുകൂടി പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്, അത് തെറ്റു പറയാൻ കഴിയില്ല. കാരണം അത്തരമൊരു സമീപനമാണ് അതിൽ ദൃശ്യമാകുന്നത്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിന് ആകെ കൂടിയുള്ള ടാർഗറ്റ് ബി ജെ പി അല്ല, അവരുടെ ടാർഗറ്റ് സി പി എമ്മും പിണറായി വിജയനുമാണ്. അപ്പൊ അതിനുവേണ്ടി അതിനെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യമാണ് എന്തെങ്കിലും ഒരു ആത്മാർത്ഥം. ബി ജെ പിക്കെതിരായ ഒരു ശക്തി ആ പടുത്തു വരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യിക്കുന്നതിന് പകരം അവര് കേരളത്തിൽ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ അത്തരത്തിലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ പിണറായി വിജയനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാനാണ്. അല്ലാതെ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും കോൺഗ്രസും ഒന്നു തന്നെയാണ്, ഒറ്റ മുന്നണിയാണ്. കർണാടകയിലും അത് തന്നെയായിരുന്നു, ഇപ്പൊ അത് കൂടുതൽ വ്യക്തമായി തിരിച്ചാണ്. കാരണം വെച്ചാൽ ബി ജെ പിക്കും ഉള്ള ഉദ്ദേശം ജെ ഡി എസ് പോലുള്ള ദേശീയ മൂന്നാം കക്ഷികളെ മറ്റൊരു കാര്യം കൂടി, ശ്രീ ജോസ് തെറ്റയിൽ താങ്കൾ ദേശീയ ഭാരവാഹിത്വത്തിലുള്ള വ്യക്തിയാണ്, ഈ ദേശീയ നിർവാഹക സമിതി, അപ്പോൾ താങ്കൾ ആ പദവിയുടെ കാര്യത്തിൽ എന്തായിരിക്കും താങ്കൾ എടുക്കാൻ പോകുന്ന തീരുമാനം? ആ പദവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം
ഒന്നുമല്ല. കാരണം ദേശീയമായ നിലപാടുകൾ എന്താണെന്നുള്ള കുറിച്ച് ഞങ്ങളുടെ നിലപാടുമായി രാജിവെക്കുമെന്നാണോ? ഇപ്പൊ പദവി വേണ്ടെന്ന് വെക്കാനൊന്നും ഒരു മടിയില്ല. അത് ഞങ്ങൾ അത് മൊത്തം തീരുമാനിച്ചു. യാതൊരു നിർബന്ധവും തന്നെയല്ല. അതൊക്കെ ആശയപരമായ സംഗതികളിലുള്ള പിന്നോട്ട് പോക്കിന് ഞങ്ങൾ കൂടെ നിൽക്കില്ല. അത് അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇതുവരെ പ്രത്യേകിച്ച് സ്വീകരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് വ്യക്തിപരമായ ഞാനും. അപ്പൊ അതുകൊണ്ട് ആ നിലപാടിൽ ഇപ്പൊ ഇതൊരു പ്രശ്നമേ അല്ല, ദേശീയ ഭാരവാഹിത്വം. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോ ഈ സങ്കീർണതകൾ നിലനിൽക്കുന്നതൊക്കെ ഈ വ്യാഴാഴ്ചത്തെ യോഗത്തോടുകൂടി അവസാനിക്കുമോ? കേട്ടില്ല. ഈ വ്യാഴാഴ്ച ഒരു നേതൃയോഗം ചേരാനിരിക്കുന്നു. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, തീരുമാനമെടുക്കുന്നതിലെ പ്രശ്നങ്ങൾ, അതൊക്കെ ഈ വ്യാഴാഴ്ചത്തെ യോഗത്തോടുകൂടി അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെങ്കിലും ഉണ്ടാകും. ദേശീയ നേതൃത്വം എന്നുള്ള വാക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്നെ വീണ്ടും വീണ്ടും ഇടയ്ക്ക് പറയേണ്ടി വരുന്നത്. ദേശീയമായി എവിടെയും കൂട്ടരും അങ്ങനെ ഉണ്ടെങ്കിൽ അവര് അത് തീരുമാനമായിട്ട് മുന്നുവാണെങ്കിൽ ആ ഘടകവുമായി അല്ലെങ്കിൽ ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവില്ല. ഞങ്ങൾ സ്വാഭാവികമായും ഞങ്ങൾ അത് വിച്ഛേദിക്കുക തന്നെ ചെയ്യും. ബന്ധം വിച്ഛേദിക്കും. പിന്നീടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായിരിക്കും എന്നതിൽ ഒരു തീരുമാനം വ്യാഴാഴ്ചയോടുകൂടി പ്രതീക്ഷിക്കാമോ? ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. എന്തായാലും ഒരു മുന്നോട്ട് പോകണമല്ലോ. എന്താണെന്ന് വ്യക്തമായിട്ട് പറയേണ്ട, സംസ്ഥാന ഘടകം ഒരു പ്രത്യേക തുരുത്തല്ല എന്നാണ് പ്രതികരണം വന്നത്. അപ്പോൾ ഈ പ്രത്യേക തുരുത്തായി കണക്കാക്കാനാകില്ല കേരള ഘടകത്തെ എന്നാണ് ദേശീയ നേതൃത്വം പറഞ്ഞത്. അപ്പോൾ അക്കാര്യങ്ങളിൽ കൂടി അപ്പോൾ നിങ്ങളുടെ തുടർ തീരുമാനം നിർണായകമാണ്. വീണ്ടും ദേശീയ നേതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഗൗഡയും കുമാരസ്വാമി ഉണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് യഥാർത്ഥത്തിൽ അവിടെയുള്ള മറ്റു നേതാക്കന്മാർ, ഈവൻ അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായിട്ടുള്ള രേവണ്ണ പോലും ഈ അഭിപ്രായത്തിൽ യോജിക്കുന്നു എന്ന് പറയാൻ ഒപ്പില്ല. അപ്പൊ അങ്ങനെ യോഗം കൂടിച്ചേർന്ന് തീരുമാനിക്കാത്ത കൊണ്ട് ഔദ്യോഗികമല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. അത് ശരിയുമാണോ?